തൃശൂർ ചാവക്കാട് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ഒരു മണിയൂർ ആറാം വാർഡ് ശാഖാ റോഡിലാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തു പൊട്ടിത്തെറിച്ചത് ബോംബ് സ്ക്വാഡ് ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് സുരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി പൊളിച്ചേരുന്നുണ്ട് സുരജ് ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ ഉന്മേഷ നിലവിൽ തൃശ്ശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് മേഖലയിലെത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന ഒരു വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു ഇന്ന് രണ്ട് പതിനഞ്ചിനാണ് ഈ ചാവക്കാട് ഒരുമനയൂർ ആറാം വാർഡ് ശാഖാ റോഡിൽ വലിയ സ്ഫോടന വലിയ ശബ്ദം കേൾക്കുന്നത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഈ ശബ്ദം പെടുന്നത് പിന്നീട് നാട്ടുകാർ അവിടെ എത്തി നോക്കുന്ന സമയത്ത് വലിയ പുക ഈ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ വെള്ളാരം കല്ലുകളും അതുപോലെ തന്നെ ഗുണ്ടും തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തൊരു ലൈറ്ററും പൊട്ടിത്തെറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് നാട്ടുകാർ വിവരം ധരിപ്പിച്ചതനുസരിച്ച് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമികമായ ഒരു പരിശോധന നടത്തി പക്ഷേ ഈ സ്ഫോടക വസ്തുക്കളാണെന്ന് വിവരം ലഭിച്ചതോടുകൂടി ഈ ബോംബ് സ്ക്വാഡിന് വിവരം യായിരുന്നു തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡിന്റെ യൂണിറ്റ് ഇപ്പോൾ മേഖലയിലെത്തി ഇത് എന്ത് സ്ഫോടക വസ്തു സ്ഥിരീകരിക്കാനുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് അതിനിടയിൽ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചാവക്കാട് പോലീസ് ശേഖരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സി സി ടി വി ദൃശ്യത്തിലാണ് ഈ സ്ഫോടക വസ്തുവുമായി വന്ന ഒരാൾ ഒരാളെ പോലീസ് കണ്ടെത്തുന്നതും അതിനുശേഷം അയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത ആളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത് ഏറ്റവും നിർണായകമായത് ഈ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയാണ് ഈ പൊട്ടിത്തെറി നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ശബ്ദമായിരുന്നു കേട്ടത് വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സമയത്ത് ഇങ്ങോട്ടൊക്കെ ഓടിയെത്തിയ പെയിന്റിംഗ് തൊഴിലാളികളൊക്കെ ഉണ്ട് സമീപത്തുണ്ടായിരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട് അവർ പറയുന്നത് വലിയ രീതിയിൽ ഈ റോഡിൽ ഈ പുക നിറഞ്ഞു ഒരു ായിരുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ഉള്ള ആക്രമണമാണോ അതായത് ഈ സമീപത്തെ ഏതെങ്കിലും വീട് ലക്ഷ്യമാക്കി വന്നതാണോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബോധപൂർവ്വം ഉപേക്ഷിച്ചതാണോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു അയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് പോലീസ് കരുതുന്ന നടന്നു എന്ന് പറയുമ്പോൾ എന്ത് വിവരങ്ങൾ കരുതുന്നത് സൂരജ് പൊട്ടിത്തെവരങ്ങൾ ഉന്മേഷെ ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച പ്രാഥമിക വിവരമനുസരിച്ച് ഗുണ്ട് ഗുണ്ടിന്റെ അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളാരം കല്ലിൻ്റെ കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒന്നിച്ചു കെട്ടിയ നിലയിലായിരുന്നു അങ്ങനെ ഒരു സ്ഫോടക വസ്തുവാണ് ഈ മേഖലയിൽ പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഈ വെള്ളത്തുണിയും അതുപോലെ തന്നെ ഈ വെള്ളാരം കല്ലിൻ്റെ കഷ്ണങ്ങളും ഈ ഗുണ്ടിന്റെ കഷ്ട അവശിഷ്ടങ്ങളും എല്ലാം തന്നെ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള നാടൻ ബോംബാണോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ചാവക്കാട് പോലീസ് ബോംബ് സ്ക്വാഡിന്റെ സഹായം തേടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡിന്റെ യൂണിറ്റി മേഖലയിലെത്തി ഈ സ്ഫോടക വസ്തുവിന്റെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അവരുടെ പരിശോധന പുരോഗമിക്കുകയാണ് ഈ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമാണ് എന്ത് സ്ഫോടക വസ്തുവാണ് അവിടെ പൊട്ടിയത് എന്നെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് ഗുണ്ടിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വെള്ളാരംകല്ലിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം കൂട്ടിക്കെട്ടി വെള്ളത്തുണിയിൽ പൊതിഞ്ഞതുപോലെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും എല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു മോട്ടീവ് എന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ ചാവക്കാട് പോലീസ് ഈ എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് കാരണം ഒരു റോഡിൽ പെട്ടെന്ന് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ടാവും അല്ലെങ്കിൽ അതിൽ വ്യക്തമായ ഒരു തെളിവുണ്ടാവും തെളിവ് അവശേഷിക്കും എന്നൊരു നിഗമനം അത് ചാവക്കാട് പോലീസിനുണ്ടായിരുന്നു ഭാഗമായി കൊണ്ടാണ് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചത് അങ്ങനെയാണ് ഒരു യുവാവിനെക്കുറിച്ച് വിവരം കിട്ടുന്നതും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത ആളെ ചാവക്കാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതിൽ നിന്ന് മാത്രമായിരിക്കും ഉന്മേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും സജിയാണ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം